ഹലോ എല്ലാവർക്കും എവറിത്തിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സജിത. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെഡിനില മാഗ്നിഫിക്ക എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ ജന്മദേശം ഫിലിപ്പീൻസാണ്. ഫിലിപ്പീൻസ് ഓർക്കിഡ് എന്നും ഈ പ്ലാന്റിനെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ് ഇത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നഴ്സറികളിൽ ഇത് സുലഭമായിട്ട് കണ്ടുവരുന്നുണ്ട്. പിങ്ക്, റെഡ്, വയലറ്റ് എന്നീ മൂന്ന് നിറങ്ങളിലാണ് ഈ പ്ലാന്റ് കണ്ടുവരുന്നത്. ഇതിൻ്റെ കെയറിനെ കുറിച്ചും ഇതിൻ്റെ വളങ്ങളെക്കുറിച്ചും ഇതിൻ്റെ സൂര്യപ്രകാശത്തെക്കുറിച്ചും ഇതിന് നമുക്ക് ഉപയോഗിക്കേണ്ട വെള്ളത്തിനെ കുറിച്ചുമാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കണം നമ്മൾ ഈ ചെടി നടേണ്ടത്. മണ്ണ്, മണൽ, കൊക്കോപീറ്റ്, ചാണകപ്പൊടി ഇത് മൂന്നും ഇട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റാക്കിയ മണ്ണിലായിരിക്കണം നമ്മൾ ഈ ചെടി നടേണ്ടത്. എങ്കിലേ ഇതിൻ്റെ വേരുകൾ നന്നായിട്ട് ഓടി ഇത് നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ വെള്ളമാണ്. ഇത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നേരിട്ട് നമുക്കിതിന് സൂര്യപ്രകാശം അടിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ ഇൻഡോറായിട്ടും വളർത്തുന്നുണ്ട്, ഔട്ട്ഡോറായിട്ടും വളർത്തുന്നുണ്ട്. നമ്മൾ ഔട്ട്ഡോറായിട്ടായാലും ഇൻഡോറായിട്ടായാലും നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്തത് കൊണ്ട് നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള ഭാഗത്ത് വേണം വയ്ക്കാൻ. ഇതിൻ്റെ ഫ്ലവർ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടോ മൂന്നോ ഇല ചേരുന്ന ഭാഗത്ത് നിന്നാണ് ഒരു കമ്പ് പോലെ വന്നിട്ട് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത്. നമ്മൾ ഓർക്കിഡിൻ്റെയൊക്കെ പോലെ തന്നെ വന്നിട്ട് ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ തുമ്പത്താണ് ഇങ്ങനെ ചെറിയ ബീഡ്സ് മുത്തുമണികൾ പോലെ ഇതേ മൊട്ട് വന്നിട്ട് അത് പിരിയും. ഈ വരുന്ന മൊട്ടുകളെല്ലാം പിരിയത്തിൽ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും. എന്നാലും ഏറെക്കുറെ മൊട്ടുകളെല്ലാം നമുക്ക് വിരിഞ്ഞ് കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിത് നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം നനയത്തക്ക രീതിയിൽ വേണം ഈ പ്ലാന്റ് നമ്മൾ നനയ്ക്കാൻ. ഇതിന് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല. നേരിട്ട് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം തുമ്പ് കരിഞ്ഞ് ഈ ചെടി നശിച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു ഭാഗത്ത് ഈ ചെടി വയ്ക്കാൻ നോക്കണം. ഇൻഡോറായിട്ടും വേണമെങ്കിൽ വളർത്താം, പക്ഷെ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം ഈ ചെടി വയ്ക്കാൻ. ഇതൊരു സീസണൽ പ്ലാന്റ് ഒന്നുമല്ല. ഇത് എപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകും. ഇത് ഫ്ലവർ വന്നു കഴിഞ്ഞ് ഒരു രണ്ട് മാസം മുതൽ മൂന്ന് മാസം വരെ ഇത് നിന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ കമ്പും അവിടെ കായുണ്ടാവും. കായെന്ന് വെച്ചാൽ ഒരു പർപ്പിൾ കളറ് കായാണ് ഉണ്ടാവുന്നത്. അത് എല്ലാം കൊഴിഞ്ഞ് കഴിഞ്ഞ് ആ കമ്പും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ആ നോഡിൽ നിന്ന് വീണ്ടും പുതിയ ഇലകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ നോഡ് റോസയൊക്കെ കട്ട് ചെയ്യുന്ന കണക്ക് ആ നോഡ് കട്ട് ചെയ്ത് കളയാൻ പാടുള്ളതല്ല. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ ഈ ഇലകളുടെ സൈഡിൽ നിന്നും ചെറിയ വേരുകളുണ്ടാവും. ആ വേരുകളുടെ താഴെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ ജിഫിയിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് കുത്തി പിടിപ്പിക്കുക. ഈ വേരുകൾ താന്ന് വരുന്ന രീതിയിൽ വരെ ഈ ചെടി നമ്മൾ കുത്തിവെക്കുക. അങ്ങനെ നമുക്ക് കുത്തിപ്പിടിപ്പിക്കാം. സൂര്യപ്രകാശം നേരിട്ട് അടിക്കാൻ പാടുള്ളതല്ല. അത് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. കാരണം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ സൂര്യപ്രകാശമുള്ള ഭാഗത്ത് കൊണ്ടുവച്ച് ഈ ചെടി നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ വളങ്ങളാണ്. ഇതിന് ഏറ്റവും ബെറ്റർ ജൈവവളങ്ങളാണ്. ജൈവവളം എന്ന് വെച്ചാൽ നമ്മുടെ ചാണകം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ പിണ്ണാക്കുകളെ പുളിപ്പിച്ച വളങ്ങളോ നേർപ്പിച്ച് ഇതിൻ്റെ മൂട്ടിൽ 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും. പിന്നെ ജൈവവളം എന്ന് വെച്ചാൽ MPK 19:19:19 ഇത് നമ്മൾ 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ചില സമയങ്ങളിൽ നമ്മൾ ഈ NPK വളം ഉപയോഗിക്കുമ്പോൾ ചെടി നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ NPK വളം കഴിവതും ഉപയോഗിക്കാതെ ഇരിക്കുന്നത് നല്ലത്. NPK വളം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ നമ്മൾ ഇതിൻ്റെ മൂട്ടിൽ കുറച്ച് സാഫ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡോ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനധികം രോഗങ്ങളൊന്നും വരാറില്ല. ആദ്യം ആകെ വരുന്നത് മീലിബഡ്സിൻ്റെ ആക്രമണമാണ്. മീലിബഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ലായനിയോ അങ്ങനെ എന്തെങ്കിലും ജൈവമായിട്ടുള്ള കീടനാശിനികൾ അടിച്ചു കൊടുത്താൽ അത് മാറിപ്പോകുന്നതാണ്.
ഇത് നമുക്ക് വീട്ടിൽ എന്നും ഫ്ലവർ കിട്ടാൻ വീട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ മെഡിനില്ല പ്ലാന്റ്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ ഒരു പ്ലാന്റ് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് നമുക്ക് ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ ഇത് പൂ വിരിഞ്ഞു കഴിഞ്ഞ് ഇതിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ മെഡിനില്ല പ്ലാന്റ് ഒരെണ്ണം വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.